ഞങ്ങള് ഹാൾസ്റ്റാറ്റ് താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുകയാണ്. ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വില്ലേജിന് അടുത്ത് തന്നെയാണ് അല്ലേ? തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. എന്തായാലും കാണിച്ചിട്ട്. അപ്പൊ ഇതാണ് എൻട്രൻസ്, ബി ആണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പൊ കേറുമ്പോ തന്നെ ഇവിടെ ഒരു ചെറിയ റൂം പോലെയുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു പിള്ളേരെ കണ്ടെങ്കിൽ കിടക്കുന്ന ഒരു കാര്യമുള്ള ചെറിയ റൂമ്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം ഇവിടെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ആക്ച്വലി ഇവിടെ ഒറ്റ നൈറ്റ് താമസിക്കുന്നുള്ളൂ, പക്ഷെ കണ്ടപ്പോ തോന്നുന്നു ഇവിടെ രണ്ട് ദിവസം താമസിക്കാം, രണ്ട് നൈറ്റ് എങ്കിലും താമസിക്കാമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ആക്ച്വലി. തുറക്കട്ടെ, ബാൽക്കണിയിൽ നമുക്ക് നമ്മുടെ ആ മൗണ്ടൻ വ്യൂ ആണ്. ഇത് ബെഡ്റൂമിന്റെ അവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. നമുക്ക് രണ്ടുപേർക്ക് താമസിക്കാനേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. ഒരു ലക്ഷറി ഫീലിംഗ് ആണ് തോന്നുന്നത്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ആ ടോയ്ലറ്റ് ഒക്കെ നീറ്റ് ആണ്, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇതാണ് തോന്നുന്നു കിച്ചൺ പ്ലസ് ഡൈനിങ്. ഓക്കേ. ഇവിടെ ഒരു സോഫ പോലെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. കുറച്ച് ഹാൾസ്റ്റാറ്റ് ഗൈഡും കാര്യങ്ങളും കഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കേ. ആ തട്ട് കൊള്ളാലോ, എനിക്ക് ഇഷ്ടം. കൊള്ളാലേ, കപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കിച്ചൺ, പിന്നെ നമുക്ക് അങ്ങനെ കുക്കിംഗ് ആവശ്യകത നഹിയേ, കാരണം നമ്മളൊരു നൈറ്റേ ഉള്ളൂ. മാത്രമല്ല ഇപ്പൊ ഇവിടെ സമയമുണ്ടല്ലോ, വൈകിട്ട് 6:30 അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ഡിം ആയിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജും ഫ്രീസറും ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് എംപ്റ്റി ആണോ? പിന്നെ ഇവിടെ കബോർഡ്സ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം ടീ കോഫി, പിന്നെ ചെറിയ കുക്കിങ്ങിനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഒലീവ് ഓയിലും എല്ലാം ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇത് ബുക്ക് ചെയ്ത അത്യാവശ്യം ബഡ്ജറ്റിലാണ്. അപ്പൊ ഞാൻ മുട്ട എല്ലാം വെച്ചിട്ടുണ്ടോ? മുട്ട ഇന്നലെ പുഴുങ്ങിട്ടുണ്ടാണ്. ഇവിടെ ഒരു ടേബിൾ ഒക്കെ ഇട്ടുണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ വേണേ ഇരുന്ന് കഴിക്കാം. ആക്ച്വലി നമുക്ക് ദൂരെ കാണാം, അവിടെ ക്യാമ്പിംഗ് ആണ് ആളുകള്. ക്യാമ്പിംഗ് വാൻസും കാരവൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കേ. അതെ, ഈ കാണുന്നത് മുമ്പിൽ കാണുന്നതും ഇത് തന്നെ. അതെല്ലാം കാരവൻസും ക്യാമ്പിംഗ് സൈറ്റ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങള് ഓസ്ട്രേലിയ വരുന്നത് ഹാൾസ്റ്റാറ്റിൽ വരികയാണെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാം. നല്ല സ്ഥലമാണ്, അവിടുത്തെ ഒരു ലേഡിയാണ് നടത്തുന്നവരും അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഇനിയും എന്താ പ്ലാൻ? ഇനി ലോങ് ഡേ ആയിരുന്നു. ഞങ്ങൾ രാവിലെ എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ? 5:00.
സ്റ്റാർട്ട് ചെയ്യും. ലോങ് ഡേ ആണ്, അപ്പൊ 6 വൈകിട്ട്. ഇനിയിപ്പോ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് വിയന്നസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു വിയന്നീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കുറേ അല്ലേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. സിമിലർ ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, കുറച്ച് കാണിച്ചു. എന്തൊക്കെയാണെന്ന് ഓരോന്ന് പറ. ആ കുറേ ഉണ്ട് ഐറ്റംസ്. അതെ, അപ്പം ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം നമ്മൾ യു കെയിൽ കഴിക്കുന്ന പോലെ തന്നെ ക്രോസോൺ ഉണ്ട്. പിന്നെ ഇതൊരു ഇവിടുത്തെ ഒരു ബ്രെഡ് ടൈപ്പാണ്. ഇത് എവിടെ ഏത് കഫേയിൽ പോയാലും ഇത് കാണും. ഓക്കെ, പിന്നെ ഒരു എഗ്ഗ് ഉണ്ട്. ആ എഗ്ഗ് വരുന്നതും ഒരു സ്പെഷ്യൽ രീതിയിലാണ്, ഇങ്ങനൊരു സാധനത്തിലാണ് എഗ്ഗ് വരുന്നത്, ബോയിൽഡ് എഗ്ഗ് ആണ്. പിന്നെ ഹാം ആൻഡ് ചീസ് ഉണ്ട്. ഹാമും ചീസും ആണ് കാണുന്നത്. പിന്നെ ഇത് ഒരു ജാം ആണ്. ഇതില് ഈ സാധനത്തില് ജാമും ബട്ടറും കൂടെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ജാമും ബട്ടറും വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചായ ആണ്. എലിഫന്റ് വാനില ടീ എന്നാ പറഞ്ഞത്. എലിഫന്റ് വാനില ടീ. ആ നമ്മുടെ ചായയുടെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടുണ്ട്, പക്ഷെ വാനില ഫ്ലേവർ ഉണ്ട്, കുറെ അധികം ഈ ക്രീമും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ കോഫി ഡിഫറെന്റ് ആണ്, നമ്മൾ എന്തായാലും കുടിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. It's a feeling that I bought for.
അങ്ങനെ ഞങ്ങളുടെ ഓസ്ട്രിയൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് മനോഹരമായ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ലണ്ടനിലോട്ട് പോവാണ്. എന്തായാലും നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye-bye.